ജനുവരി 8 നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സംസ്ഥാന മധ്യമേഖലാ ജാഥയ്ക്ക് വടക്കാഞ്ചേരിയിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചേർന്ന സ്വീകരണ സമ്മേളനത്തിൽ INDOC നിയോജക മണ്ഡലം പ്രസിഡന്റ് VM കുര്യാക്കോസ് അധ്യക്ഷനായി. CITU ഏരിയ സെക്രട്ടറി എസ് ബസന്ത്ലാൽ, ജാഥ ക്യാപ്റ്റനും CITU സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ എളമരം കരീം MP, AITUC സംസ്ഥാന സെക്രട്ടറി KC ജയബാലൻ, INDOC സംസ്ഥാന ജനറൽ സെക്രട്ടറി മലയാലപ്പുഴ ജ്യോതിഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്വീകരണ സമ്മേളനത്തിൽ ജാഥ വൈസ് ക്യാപ്റ്റനും STU ദേശീയ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള, CITU സംസ്ഥാന സെക്രട്ടറി KN ഗോവിനാഥൻ, KP മദനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ജാഥയ്ക്ക് സ്വീകരണവും നൽകി. ഈ ഗവൺമെന്റിനെതിരായി സമരം ചെയ്യാൻ RSS അനുവദിക്കുന്നില്ല, അതുകൊണ്ട് മാത്രമാണ് അവർ വിട്ടുനിൽക്കുന്നത്. UPA ഗവൺമെന്റിന്റെ കാലത്ത് ഇതേ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ പണിമുടക്കിൽ BMS ഉണ്ടായിരുന്നു. അന്ന് കോൺഗ്രസ് നേതാവായ, കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിരുന്ന സഞ്ജീവ് റെഡ്ഡി നേതൃത്വം നൽകുന്ന INDOC ഭരിക്കുന്നത് കോൺഗ്രസ് ആയതുകൊണ്ട് അവർ പിന്തിരിഞ്ഞു പോയില്ല, അവർ പണിമുടക്കി. ആ നിലപാട് സ്വീകരിക്കാൻ BMSന് കഴിയാത്തത് അവരുടെ ദൗർബല്യമാണ്. അതുകൊണ്ട് BMSകാരായ തൊഴിലാളികളെ നിങ്ങൾ കാണണം. നമ്മൾ ഉന്നയിക്കുന്ന ഓരോ ആവശ്യവും ഇന്ത്യയിലെ തൊഴിലാളികളെ ബാധിക്കുന്ന, കൃഷിക്കാരെ ബാധിക്കുന്ന, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. വിലക്കയറ്റം തടയുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയാണ്. പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തുക നമ്മുടെ ഒരു മുദ്രാവാക്യമാണ്. ഡീസൽ പെട്രോൾ വില ഓരോ ദിവസവും കൂടുകയാണ്. ഇന്നിപ്പോൾ പത്രത്തിലുണ്ട് ഡീസലിൻ്റെ വില കൂടിയെന്ന്. ഇങ്ങനെ പോയാൽ സെഞ്ചുറി അടിക്കും ഡീസലിന്. 100 രൂപയത്തെ അധിക ദിവസം വേണ്ട. എങ്ങനെയാണ് ഓട്ടോറിക്ഷ ഓടിക്കുക? എങ്ങനെയാണ് ടാക്സി ഓടിക്കുക? ബസ്സുകാരെ ചാർജ് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു, നിങ്ങൾ കൊടുക്കണ്ടേ? മോട്ടോർ തൊഴിലാളികൾ ഇത് നിശബ്ദമായി അംഗീകരിച്ചു നിൽക്കുമോ? കേരളത്തിലെ മുഴുവൻ മോട്ടോർ തൊഴിലാളികളും ഡീസൽ പെട്രോൾ വില വർദ്ധനത്തിനെതിരായി അടിയന്തരമായി സമരരംഗത്തിറങ്ങണം. നിശബ്ദരായിരിക്കേണ്ട കാര്യമില്ല. ഇതൊന്നും സഹിച്ച് ജോലി ചെയ്യാൻ പറ്റില്ല.